അനിൽ ആന്റണിയുടെ പാകിസ്ഥാൻ പരാമർശം മുതൽ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന ഇടത് എം എൽ എയുടെ ആവശ്യം വരെ. ഈ തെരഞ്ഞെടുപ്പ് കാലം പല വിവാദങ്ങളിലൂടെയാണ് കടന്നുപോയത്. വടകരയിലെ അശ്ലീല വീഡിയോ ആരോപണമായിരുന്നു ഇതിലേറ്റവും ചൂടുപിടിച്ചത്. ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പെട്ടെന്ന് പൊട്ടിവീണ അനിൽ ആന്റണിയാണ് യഥാർത്ഥത്തിൽ 2024 ഈ തെരഞ്ഞെടുപ്പിനെ ഇത്ര കണ്ട് കൊഴുപ്പിച്ചത്. ആദ്യം അദ്ദേഹം ആന്റോ ആന്റണിക്ക് പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തു. എന്തായിരുന്നു പുൽവാമ? ഇവർ വല്ല പാകിസ്ഥാനിൽ പോയി പാർട്ടി യൂണിറ്റ് ഉണ്ടാക്കി അവിടെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതാണ്. സ്വന്തം അച്ഛനെ പോലും വെറുതെ വിട്ടില്ല ബി ജെ പിയുടെ ഈ പുതിയ രാഷ്ട്രീയ താരം. 84 വയസ്സായി, ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കുരച്ചുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോയ അനിൽ ആന്റണിയെ തളക്കാൻ മുന്നോട്ട് വന്നത് ദല്ലാൽ നന്ദകുമാറാണ്. പഴയ ഒരു കഥ പറഞ്ഞു. ഒരു ലോയറെ എറണാകുളം കേരള ഹൈക്കോടതിയിൽ സി ബി ഐയുടെ സ്റ്റാൻഡിംഗ് കൌൺസിലായി നിയമിക്കാൻ എന്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങിയാലാണ് അനിൽ ആന്റണി. ദല്ലാൽ നന്ദകുമാറിനുള്ള പണി തെരഞ്ഞെടുപ്പിന് ശേഷം വരുമെന്നാണ് അനിൽ ആന്റണി മുന്നറിയിപ്പ് നൽകുന്നത്. അതിനായി കാത്തിരിക്കാം. ഏതായാലും പോകുന്ന പോക്കിൽ ശോഭാ സുരേന്ദ്രന് കൂടി ഒരു പണി കൊടുത്തിട്ടാണ് നന്ദകുമാർ പോയത്. എന്റെ കയ്യിൽ നിന്ന് ബി ജെ പിയുടെ ഒരു ക്രൗഡ് പുള്ളർ കാൻഡിഡേറ്റ് 10 ലക്ഷം രൂപ മേടിച്ചിട്ട് മടക്കി തന്നത്തില്ലെന്ന്. ശോഭാ സുരേന്ദ്രന്റെ അക്കൗണ്ട് പേര് ശോഭനാ സുരേന്ദ്രൻ എന്നാണ്. ഞാനും ചെയ്യാൻ പറ്റും. അനിൽ ആന്റണിയേക്കാൾ വലിയ കോമഡി പറഞ്ഞത് കെ സുരേന്ദ്രനാണ്. അദ്ദേഹം വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്ക് പുതിയ പേര് കണ്ടുപിടിച്ചു. സുൽത്താൻ ബാറ്ററി അല്ല സാർ, അത് ഗണപതി വട്ടമാണോ? ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളുടെയും പേര് മാറ്റാൻ സുരേന്ദ്രൻജി പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും സുരേന്ദ്രനെ പോലെ വലിയ രീതിയിലുള്ള മോഹവുമായി നടക്കുന്നത് പി വി അൻവറാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധന നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തുടങ്ങി. ഇങ്ങനെ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് തകൃതിയായി ബോംബ് നിർമ്മാണം നടക്കുകയാണ്. അങ്ങ് പാനൂരിൽ എന്തിനാണ് ബോംബ് ഉണ്ടാക്കുന്നത്? എന്താ ഇമാതിരി വീണ് കിട്ടുക? ഈ ബോംബിനേക്കാൾ വടകരയിൽ പൊട്ടിത്തെറിച്ചത് മറ്റൊരു ബോംബാണ് കെ കെ ശൈലജയുടെ ആരോപണം. തനിക്കെതിരെ വ്യാജ വീഡിയോ, അതും അശ്ലീല ചുവയുള്ള വീഡിയോ പ്രചരിക്കുന്നുവെന്ന ശൈലജയുടെ ആരോപണം സൈബറിടത്തിലും പുറത്തും കത്തിപ്പടർന്നു. നിരന്തരമായി ഫേക്ക് വീഡിയോകൾ, ഒരു പൊർണോ ചിത്രത്തിന്റെ തല മാറ്റിയിട്ട് എന്റെ തല അവിടെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് പേജുകളിൽ എത്തിച്ചു. സൈബർ കമ്മികളും സൈബർ കുങ്ങികളും വലിയ രീതിയിലുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അതാ ശൈലജ വിസിൽ വിളിച്ചു. താനങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതോടെ ഷാഫിയും സടകുഴഞ്ഞ് എഴുന്നേറ്റു. പാർട്ടി നിർദ്ദേശമായിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് അതാണല്ലോ. അങ്ങനെ ഒരു വീഡിയോ ഇല്ലാന്ന് എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടും പിന്നെ പാർട്ടി സെക്രട്ടറി വിളിച്ചിട്ട് ഉണ്ടെന്ന് പിന്നെയും പറയുന്നത്. വീഡിയോ മാത്രമല്ല സിനിമയും കുഴപ്പമുണ്ടാക്കി. ദ കേരള സ്റ്റോറി പലയിടത്തും പ്രദർശിപ്പിച്ചു രൂപതയുടെ തണലിൽ. കുട്ടികളെ മാതാപിതാക്കൾ നടത്തിയെടുത്ത് കൊണ്ടുപോകുന്നു, നിയമപരമായിട്ട് പോലുമുള്ള സംവിധാനമായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ ന്യൂനപക്ഷത്തിന്റെ വോട്ട് വേണം, കൊടി വേണ്ട. ഇതായിരുന്നു മറ്റൊരു വിവാദം. കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിൽ എന്ന പോലെ LDFന്റെയും UDFന്റെയും നോട്ടം ന്യൂനപക്ഷ വോട്ടിലേക്കാണ്. ആ വോട്ടിന് വേണ്ടി പരക്കം പായുമ്പോഴാണ് UDFന് പിന്തുണയുണ്ടെന്ന് പ്രഖ്യാപിച്ച് SDPI രംഗത്തെത്തിയത്. ഞങ്ങള് അവരുമായിട്ട് ധാരണയിൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അവരോട് ഞങ്ങൾക്ക് പിന്തുണയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ പ്രകാരം അവർ ചെയ്യുന്നില്ല. അവര് ഒരു ഒരു ഇതിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പൂരത്തിന്റെ അവസാന ദിവസങ്ങളിൽ തൃശൂർ പൂരവും കൊട്ടിക്കയറി. പക്ഷെ പിന്നീടുണ്ടായത് പൂരത്തിന്റെ ആന്റി ക്ലൈമാക്സ്. ഇതേ കമ്മീഷണറെ നിർത്തി, ഇതേ കളക്ടറെ ഇരുത്തി മര്യാദയ്ക്ക് നടത്തി കാണിച്ചു കൊടുക്കണം, അത് ജനങ്ങളുടെ അവകാശം. കേരളം കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ ഒരു പ്രചാരണ കാലമാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ കൊഴുപ്പ് കൂട്ടി പല പ്രചാരണ വിവാദങ്ങളും. ഈ വിവാദങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും തുടരും വിവാദങ്ങൾ.